السلام عليكم ورحمة الله وبركاته അള്ളാഹുവിന്റെ അധികാര ലോകത്തെ പരിചയപ്പെടുത്തിയ ആയത്താണ് ആയത്തുൽ കുർസി. അത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുമാണ്. ഖുൽ, ചോദിക്കു നബിയേ, മം ബിയദിഹി മലകൂത്ത് കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. ഖുൽ, ആരുടെ കയ്യിലാണ്? ചോദിക്കു നബിയെ, എല്ലാറ്റിന്റെയും അധികാരം ആരുടെ കയ്യിലാണ്? മലക്കൂത്ത് കുല്ലി ഷൈ, മലക്കൂത്ത്, നമ്മുടെ ശരീരത്തിൽ മലക്കൂത്തുണ്ടാകാം, നമ്മുടെ ചുറ്റുപാടിൽ മലക്കൂത്ത്, നമ്മൾ കാണാത്ത ലോകങ്ങൾ, നമുക്ക് ഇന്നും മനസ്സിലാവാത്ത സംഗതികൾ എത്രയോ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. നമ്മുടെ ശരീരം, മെഡിക്കൽ സയൻസ് ഒക്കെ എത്ര പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന് ഒരെത്തും പിടിയും കിട്ടാത്ത ഒരുപാട് സംഗതികൾ, മനസ്സുമായി ബന്ധപ്പെട്ടത്, കൽബുമായി ബന്ധപ്പെട്ടത്, ഒരു മനുഷ്യന്റെ ബ്രെയിനുമായി, മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറഞ്ഞ സംഗതി, ഇറ്റ്സ് ദ ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് പാർട്ട് ഓഫ് ദ ബോഡി. ഇന്ന് സയൻസ് മനസ്സിലാക്കിയതിൽ ഏറ്റവും കുറച്ചു മാത്രം പഠിക്കാൻ കഴിഞ്ഞ സംഗതിയാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന സംഗതി. തലച്ചോറ് എന്താണ്? കാരണം ജീവനുള്ള ഒരു മനുഷ്യനെ നിർത്തിയിട്ട് തലച്ചോറ് പഠിക്കാൻ വയ്യ. മരിച്ചാട തലച്ചോറ് പഠിച്ചാൽ ജീവിച്ചിരിക്കുന്നവന്റെ ബ്രെയിൻ നടക്കുന്ന പ്രോസസ്സിംഗ് കിട്ടുകയുമില്ല. മനുഷ്യന് മനസ്സിലാക്കാം, അനുമാനങ്ങളും കുറഞ്ഞ പഠനങ്ങളേ നടന്നിട്ടുള്ളൂ എന്താണ് മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ. ഇതിന്റെ അധികാരം ആരുടെ കയ്യിലാണ്? നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ധമനികളിലൂടെ ഒഴുകുന്ന രക്തത്തുള്ളി എങ്ങാനും കട്ടപിടിച്ച് അവിടെ ഒരു രക്തക്കട്ടയായി മാറിയാൽ സുബ്ഹാനല്ലാഹ്, മനുഷ്യന് ഭ്രാന്തായി എന്ന് പറയില്ലേ? വേറെ എവിടെയെങ്കിലും ഭാഗത്താണ് നടന്നതെങ്കിൽ മനുഷ്യന്റെ ഒരു ഭാഗം കുഴഞ്ഞു അല്ലേ? വേറൊരു ഭാഗത്ത് നടന്നാൽ മനുഷ്യന്റെ മെമ്മറി പറ്റ ലോസായി, സുബ്ഹാനല്ലാഹ്, ഓർമ്മ അങ്ങോട്ട് പോകുന്നു. ജോലി കഴിഞ്ഞ് വരുന്ന മനുഷ്യൻ, എന്നും വീട്ടിലേക്ക് വരുന്ന മനുഷ്യൻ സ്വന്തം വീടറിയാതെ 1.5 മണിക്കൂർ റോഡിന്റെ ഉള്ളിൽ കടന്ന് കറങ്ങാൻ വീട് എവിടെയാണെന്ന് മറന്നുപോയി. അങ്ങനെ 1.5 മണിക്കൂർ വട്ടം തിരിഞ്ഞിട്ട് മകന്റെ വീട്ടിലേക്ക് എത്തിച്ചെന്നു. മകനോട് പറഞ്ഞു, മോനെ, വാപ്പാക്ക് വീടെവിടെ ഓർമ്മല്ലോ. അപ്പൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുകയാണ് ബ്രെയിനിന്റെ ഉള്ളിൽ, മെമ്മറി അങ്ങോട്ട് ലോസായി. എവിടെയാ സ്വന്തം പോരാൻ ഓർമ്മല്ല. മലക്കൂത്ത് കുല്ലി ഷൈ, ആരുടെ കയ്യിലാണ് ഈ അധികാരം കിടക്കുന്നത്? വേറെ എവിടെയെങ്കിലും ഭാഗത്തത് കട്ടപിടിച്ചാൽ കാഴ്ച പോയി, അല്ലെങ്കിൽ ചെവിയുടെ കേൾവി പോയി, അതുമല്ലെങ്കിൽ മനുഷ്യൻ പറയും ആൾക്ക് ഭ്രാന്താണ്. എന്ത് ബാലൻസ് അള്ളാഹു നടത്തിയിട്ടുള്ളത്! സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകുന്ന ബാലൻസ് നോക്കണം. നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കിടക്കുന്ന ദ്രാവകത്തിനൊരു കുഴപ്പം പറ്റിയാൽ നമ്മുടെ നടത്തത്തിന്റെ ബാലൻസ് തെറ്റും, മനുഷ്യൻ വീഴും. എവിടെ നിന്നാണ് ഈ ബാലൻസ്? നമ്മുടെ ചെവികളെ ബന്ധപ്പെടുത്തിയ മനുഷ്യന് വീഴാതെ നടക്കാൻ പറ്റുന്നത്. ആരുടെ കയ്യിലാണ് ഈ അധികാരം? മലക്കൂത്ത് കുല്ലി ഷൈ, ആകാശത്തിന്റെ ഭൂമിയുടെ നല്ല അല്ലാഹു, എല്ലാറ്റിന്റെയും അധികാരം ആരുടെ കയ്യിലാണ്? മനുഷ്യൻ ഇണക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ കന്നുകാലികളും മൃഗങ്ങളും, ആ മൃഗങ്ങൾക്കുണ്ടല്ലോ ദേഷ്യവും വികാരങ്ങളും ഒക്കെ. എങ്ങാനും മനുഷ്യൻ അതുമായി ഇടപഴകുന്ന നേരത്ത്, പാലെടുക്കുമ്പോഴോ അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോഴോ ആ മൃഗത്തിന്റെ തലച്ചോറിൽ ഒന്ന് ദേഷ്യപ്പെടാൻ തോന്നിയാൽ തന്നെ കൊണ്ട് നടക്കുന്ന ആളെ ചവിട്ടി മെതിക്കില്ലേ? ആരുടെ കയ്യിലാണ് ഈ അധികാരം? ആരാണ് ഈ വസ്തുക്കളെ മുഴുവനും റഹ്മത്ത് കൊണ്ട് കീഴ്പ്പെടുത്തിയവൻ? ആരാണ്? മംബിയദിഹി മലകൂത്ത് കുല്ലി ഷൈ, ആരുടെ കയ്യിലാണ് എല്ലാറ്റിന്റെയും അധികാരം കിടക്കുന്നത്? നമ്മൾ നടക്കുന്ന കാലും നമ്മുടെ കൈയും നമ്മുടെ നാവും എല്ലാം ഒരൊറ്റ നേരത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡ് എങ്ങാനും കിട്ടാതെ വന്നാൽ കഴിഞ്ഞു നമ്മുടെ കാര്യം. കാഴ്ച പോയി, ബ്രെയിൻ തകരാറിലായി, എന്തൊക്കെ സംഭവിക്കുന്നു? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മലകൂത്ത് കുല്ലി ഷൈ, എല്ലാറ്റിന്റെയും അങ്ങേ അറ്റത്തുള്ള അധികാരം ആരുടെ കയ്യിലാണ്? പടച്ച തമ്പുരാന്റെ കയ്യിലാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അത് അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കുന്നു. റബ്ബിന്റെ കയ്യിലാണ് മലകൂത്ത് കുല്ലി ഷൈ. വഹുവ യുജീർ, അള്ളാഹുവിനെ അഭയം തരാൻ കഴിയൂ. വലാ യുജാറു അലൈഹി, അള്ളാഹുവിൽ നിന്ന് ഒരാളെ അഭയപ്പെടുത്താൻ കഴിയുകയും ഇല്ല. അള്ളാഹു ഒരാളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെ മറ്റൊരാൾക്ക് അഭയം കൊടുക്കാൻ കഴിയില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മകനോട് പറഞ്ഞു, മോനെ, യാ ബുനയ്യ ഇർകം മഅന, കപ്പലിലേക്ക് പോരും മോനെ. മോൻ പറഞ്ഞു, അപ്പ ഞാനില്ല. സആവി ഇലാ ജബലിൻ യഅസ്മിനി മിനൽ മാ, ഞാൻ ആ മലവരെ നീന്തി രക്ഷപ്പെട്ടു കൊള്ളാം. അപ്പൊ പറഞ്ഞു, ലാ ആസിമ മിൻ അംരില്ലാഹി ഇല്ലാ ഇലൈഹി, ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്.
അല്ലാഹുവിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും രക്ഷപ്പെട്ട് ഓടാൻ കഴിയില്ല മോനെ. ഇത് പറഞ്ഞതേ ഉള്ളൂ. ഫഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗറഖീൻ. വലിയൊരു തിരമാല വന്നു, മകൻ അവിടെ കൺമുമ്പിൽ മുങ്ങി മരിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാം എന്ന് ചരിത്രം പറയുന്നു. സുബ്ഹാനല്ലാഹ്. മലക്കൂത്ത് അല്ലാഹുവിനെ അധികാരം, അല്ലാഹുവിനെ നമുക്ക് അഭയം തരാൻ കഴിയൂ. വലാ യുജാറു അലൈ, അല്ലാഹു പിടിച്ചാൽ ഒരാൾക്കും ആ പിടുത്ത് രക്ഷപ്പെടാനും കഴിയില്ല. അങ്ങനത്തെ അധികാരമുള്ളവൻ ആരാണെന്ന് ചോദിക്കും നബിയെ. മൻ ബിയദിഹി മലക്കൂത്ത് കുല്ലി ഷൈ, ആരാണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? ആരാണ് ഇതിനെയൊക്കെ ഈ ഇത് കംപ്ലീറ്റ് ഹാർമണി, എന്തൊരു മനോഹരമായിട്ട് ഈ ലോകത്തിന്റെ സെറ്റപ്പുകൾ. എല്ലാറ്റിലും നമ്മൾ അള്ളാഹുവിന്റെ വഹദാനിയത്ത് കാണുന്നില്ലേ? എല്ലാറ്റിലും അള്ളാഹുവിന്റെ കുദ്രത്ത് നമ്മൾ കാണുന്നില്ലേ? എല്ലാറ്റിലും മലക്കൂത്ത് കുല്ലി ഷൈ, സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുവിൻ്റെത് മാത്രമാണ്. ഏത് വിഷയവും നമുക്കൊരു നേരത്തെ ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇതിനു വേണ്ടി പണിയെടുക്കണം, അവരൊക്കെ ഇതിനു വേണ്ടി അധ്വാനിക്കണം. എല്ലാവരും മടിയന്മാരായി ജീവിച്ചാൽ ലോകത്ത് ഭക്ഷണമുണ്ടോ? എല്ലാവരും ഒരേ ജോലി ചെയ്ത് ജീവിച്ചാൽ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? ഇങ്ങനെ വിവിധ ചോയ്സുകൾ, വിവിധ അഭിരുചികൾ മനുഷ്യന്റെ തലയിൽ അള്ളാഹു കൊടുത്തത് എന്തിനാ? ഈ ലോകത്തിന്റെ ഹാർമണി നിലനിർത്തിക്കൊണ്ടു, ഇതിന്റെ ഈ ഒരു ഈ ഐക്യഭാവം നിലനിർത്തിക്കൊണ്ടുപോരാണ്. ആരാണ് ഇതൊക്കെ ചെയ്തത്? മനുഷ്യന്റെ മനസ്സെന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ? മനുഷ്യന്റെ മനസ്സ്, നമ്മുടെ ആരോഗ്യം പോലും നിലനിൽക്കുന്നത് മനസ്സിന്റെ ആരോഗ്യത്തെ ബന്ധപ്പെടുത്തിയാണ്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, സന്തോഷവും ദുഃഖവും, ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തെ ബന്ധപ്പെടുത്തി കിടക്കുകയാണ്. നമുക്കറിയില്ലേ, പ്രഷർ അങ്ങ് കൂടിയാൽ ഡോക്ടർ ചെക്ക് ചെയ്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? ടെൻഷൻ ഉണ്ടോ എന്ന് അല്ലേ ചോദിക്കാറില്ലേ? പ്രഷർ ചെക്ക് ചെയ്തിട്ട് ഈ ചോദ്യം ചോദിക്കാതെ ഡോക്ടർമാരുണ്ടാവില്ല. എന്ത് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ കൂടി എന്ത് എന്ത് അസുഖത്തിനും അത് പറയും. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ കുറക്കണം. നിൽക്കാറില്ലേ? എന്താ സംഗതി? മനുഷ്യന്റെ മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ ആ മനോഹരമായ സഞ്ചാരം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ഡോക്ടർ ജോസഫ് മർഫിയെ പോലെയുള്ള ആളുകളൊക്കെ കണ്ടെത്തിയപ്പോൾ ലോകം വലിയ സംഭവമാക്കി വിചാരിച്ചു. സ്കോട്ട്ലൻഡുകാരനാണ്. 1897 ജനിച്ചു, 1978 മരിച്ചുപോയ ഈ മനുഷ്യനാണ് സന്തോഷമുള്ള ഹൃദയം, ആളുകൾക്ക് ദാനം ചെയ്യുന്ന മനുഷ്യൻ, മാപ്പാക്കി കൊടുക്കുന്ന മനുഷ്യർ. ഇത്തരക്കാരായ ആളുകൾക്ക് ആരോഗ്യം വർദ്ധിക്കുമെന്നും പ്രായാധിക്യം വളരെ മെല്ലെ വരികയുള്ളൂ എന്നും കണ്ടെത്തിയ ഒരു വലിയ ശാസ്ത്രകാരനാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയുണ്ട്. മനുഷ്യന്റെ ബ്രെയിനാണ്, മനുഷ്യന്റെ ഇമോഷൻസുകളാണ്, മനുഷ്യന്റെ ചിന്തകളാണ് ആരോഗ്യത്തെ നിലനിർത്തുന്നത് എന്ന് കണ്ടെത്തിയ വലിയ പണ്ഡിതനാണ് ഈ ഡോക്ടർ ജോസഫ് മർഫി എന്ന് പറയുന്ന ആൾ. ഇവരൊക്കെ കണ്ടെത്തിയത് അല്ലാഹു തആല എത്രയോ കാലം മുമ്പ് മുഅ്മിനീങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും. നിങ്ങൾ മാപ്പാക്കി കൊടുക്കണില്ലേ? നിങ്ങൾ പുറത്തു കൊടുക്കണില്ലേ ആളുകൾക്ക്? നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തേരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം മാനസികമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ അള്ളാഹുവിന്റെ കലാമിലുണ്ട്. എത്രയാണ് ഖിയാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. മുഅ്മിനീങ്ങളെ, തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോവല്ലേ? നിങ്ങളൊക്കെ വരിൻ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, അള്ളാഹു വിളിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ ബാലൻസ്, അത് ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്താനുണ്ട്. ഖുർആൻ എവിടെ താക്കീത് നൽകുമോ അവിടെ സന്തോഷം പറയും. സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞാൽ അവിടെ അള്ളാഹു താക്കീതിന്റെ സ്വരം പറയും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. ഇതിൽ പോലും ഏറ്റവും വലിയ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് കിടക്കുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ആരാണ് ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവൻ? ആരാണ് ഈ സംവിധാനിച്ചത്? ആരുടെ കുദറത്താണിത്? അല്ലാഹുവിന്റേതല്ലാതെ മറ്റാരുടേതാണ്? സുബ്ഹാനല്ലാഹ്. മലക്കൂത്ത് കുല്ലി ഷൈ സയഖൂലൂന ലില്ലാഹ് ഫഅന്ന ഖുൽ ഫഅന്ന തുസ്ഹറൂൻ. എന്നിട്ട് എന്തേ നിങ്ങൾ സത്യം മനസ്സിലാക്കാതെ പോകുന്നത്? ബൽ അതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ. തീർച്ചയായും സത്യമാണ്, ഹഖാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത്. അതൈനാഹും ബിൽ ഹഖ്, അള്ളാഹുവിന്റെ സമൂഹത്തിനും ജീവിക്കാനുള്ള മാർഗരേഖ കൊടുക്കാതെ അള്ളാഹു വിട്ടിട്ടില്ല. നമ്മൾ ജീവിച്ചോളൂ, നിയമം പാലിക്കണം. ട്രാഫിക് റൂൾസ് പാലിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റൂല. നമ്മളൊക്കെ അംഗീകരിക്കുന്നുവല്ലോ. നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മളെ വർക്കിംഗ് എൻവയോൺമെന്റ്, അവിടെ നിയമങ്ങളുണ്ട്, ചില പോളിസികളുണ്ട്. രാജ്യത്തിന് നിയമങ്ങളുണ്ട്, പോലീസിനും പട്ടാളത്തിനും നിയമങ്ങളുണ്ട്, നാട്ടിലും വീട്ടിലും പുറത്തും അകത്തൊക്കെ നിയമങ്ങളുണ്ട്.
ജീവിക്കാനുള്ള അള്ളാഹുവിന്റെ നിയമമാണ് ഇസ്ലാം. ഇത് മനസ്സിലാക്കുന്നതിൽ എന്താണ് ഇത്ര ഭാരം തോന്നാൻ? ഇസ്ലാം എന്ന് കുറെ ജൂസ് ആൻഡ് ജോൺസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ജൂസ് ആൻഡ് ജോൺസ്. അതിലെന്താണ്, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? അള്ളാഹുവിന്റെ ഹക്കായ ജീവിക്കാനുള്ള, അള്ളാഹു മനുഷ്യന് ആരോഗ്യപരമായി ജീവിക്കാനുള്ള വഴിയല്ലേ കാണിച്ചു തന്നത്? അതൈനാഹും ബിൽ ഹഖ് ഇന്നഹും ലകാദിബൂൻ, അവരിതിനെ കളവാക്കുകയാണ്. വത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ്, അള്ളാഹുവിനെ റബ്ബായി അനുസരിക്കാത്ത വിഭാഗം രണ്ട് തര രീതിയിലാണ്. ഒന്ന്, അള്ളാഹുവിനോടൊപ്പം മറ്റു ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞവർ. വേറെ ഒരു കൂട്ടർ, പടച്ചവനെ ലോകത്തിനില്ല എന്ന് പറഞ്ഞവർ. മത്തഹദല്ലാഹു മിൻ വലദിൻ, അള്ളാഹു ഒരു കുഞ്ഞിനെയും അള്ളാഹുവിന്റെ മകനായിട്ട് അള്ളാഹു വെച്ചിട്ടേ ഇല്ല. ഈസബിന് മറിയം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനല്ല, അത്ഭുതകരമായ ജനനമാണ്. വജഅൽന ബിന മറിയമ വ ഉമ്മഹു ആയ വആവൈനാഹുമാ ഇലാ റബ്വതി ദാതി ഖറാരിൻ വമഈൻ. മറിയം റളിയല്ലാഹു അൻഹയും ഈസ അലൈഹിസ്സലാമിനെയും